ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ താരൻ എന്ന് പറയുന്നത് നമ്മളിൽ ഒട്ടുമിക്ക പേർക്കും വരുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് താരൻ. ഇതിൽ പലപ്പോഴും 20-25% പേര് ഭാഗ്യമുള്ളവരാണ്. കാരണം ഒരു എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ആൻറ്റി ഡാൻഡ്രഫ് എണ്ണ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ക്രീം അല്ലെങ്കിൽ പലപ്പോഴും ഷാംപൂസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അത് പൂർണ്ണമായിട്ടും നമ്മൾക്ക് മാറിക്കിട്ടാറുണ്ട് അല്ലേ. പക്ഷേ പലപ്പോഴും ഇത് എത്ര തന്നെ മാറിയാലും തിരിച്ച് പിന്നെയും പിന്നെയും വരുന്ന ഒരു ഡാൻഡ്രഫ്. ഈ ഒരു ഡാൻഡ്രഫിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് കാണുവാൻ മാത്രമല്ല, പലപ്പോഴും അത് അതിൻ്റെ ഒരു ഇച്ചിങ് കാരണം, അതിൻ്റെ ഒരു ചൊറിച്ചിൽ കാരണം പലപ്പോഴും അത് പടർന്ന് തലയിലോട്ടും അതേപോലെ തന്നെ കഴുത്തിലോട്ടും ഫേസിലോട്ടും പോലും പടർന്നു വരുന്ന രീതിയിലുള്ള ഒരു ഫംഗസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് ഉത്ഭവിക്കുന്നത് എന്ന് പറയുന്നത് വെറും തലയിലല്ല, ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ നിന്നും ആണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിനൊപ്പം തന്നെ പല അധികം മറ്റുള്ള ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ, ഇപ്പോൾ അധികമായിട്ട് നമ്മൾ തുമ്മുന്നത് രാവിലെ എഴുന്നേറ്റത് മുതൽ തന്നെ ഒരു 10-20 പ്രാവശ്യം തുടർച്ചയായി തുമ്മുന്നത് അല്ലെങ്കിൽ നമ്മുടെ നഖത്തിനുള്ളിൽ നഖങ്ങൾ പൊടിഞ്ഞു പോകുന്നത് ഒരു മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ വെള്ള നിറത്തിലോ വന്ന് കട്ടിയായി വന്ന് സാധാരണ ഒരു അതിൻ്റെ ഒരു മിനുക്കത്തിലല്ലാതെ ഒരു കട്ടിയായി വളരുന്ന ഒരു നഖം, പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകുന്ന നഖം, അതേപോലെ തന്നെ സ്ത്രീകളിൽ കാണപ്പെടുന്ന വെള്ളപ്പോക്ക്, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ തന്നെയാണ് ഇതും കാണപ്പെടുന്നത് UTI യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇടയ്ക്കിടയ്ക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന എത്ര തന്നെ ആൻറ്റിബയോട്ടിക്സ് എടുത്താലും തിരിച്ചു വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, അതേപോലെ തന്നെ ആ ഒരു റീജിയനിലുള്ള ഒരു വെജൈനൽ റീജിയൻ അല്ലെങ്കിൽ മലദ്വാരത്തിനടുത്തുള്ള റീജിയനിലുള്ള ചൊറിച്ചിൽ, അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള കോട്ടിങ് നമ്മുടെ നാക്കിന് മേലെയുള്ള ഒരു വെള്ള നിറത്തിലുള്ള ഒരു കോട്ടിങ് അല്ലെങ്കിൽ വെള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള കോട്ടിങ് അല്ലെങ്കിൽ അത് എത്ര തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു 3-4 മണിക്കൂറിന് ശേഷം പിന്നെയും അത്രയും തിക്നെസ്സിൽ തന്നെ തിരിച്ചു വരുന്ന നാക്കിന്മേലെയുള്ള ടങ് കോട്ടിങ് എന്ന് പറയുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ സൈനസൈറ്റിസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇവിടെയുള്ള ഒരു ബ്ലോക്ക്, ആ ഒരു രാവിലെ തന്നെ എഴുന്നേറ്റാൽ തീരെ തന്നെ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി, ഇവിടെ എല്ലായിടത്തും ഒരു സ്റ്റഫ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തോ കെട്ടി കെടുക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ്, അതേപോലെ തന്നെ ഷുഗർ ക്രേവിങ്സ് ഭയങ്കരമായി സ്വീറ്റ്സിനോടുള്ള ഒരു ക്രേവിങ്, ഒരു കൊതി, നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഭയങ്കരമായി ഒരു കേക്ക് കഴിക്കണം അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് കഴിക്കണം, സ്വീറ്റ്സ് കഴിക്കണം അല്ലെങ്കിൽ ചോറ് കഴിക്കണം എന്നുള്ളൊരു ക്രേവിങ്സ്, ഷുഗർ ക്രേവിങ്സ്. അതേപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസുകൾ, സന്ധിവേദനകൾ, അപ്പോൾ ഇതെല്ലാം തന്നെ അസോസിയേറ്റഡ്, ഇതെല്ലാം തന്നെ ഒരുമിച്ചില്ലെങ്കിലും പലത് ഇതിലേതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്ഥിരീകരിക്കാവുന്നതാണ് ഈ ഒരു കുടലിൽ നിന്നുള്ള ഫംഗസ് ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ കാരണം വരുന്ന ഡാൻഡ്രഫാണ് ഈ ഒരു തുടർച്ചയായി എത്ര തന്നെ മാറിയാലും തിരിച്ചു വരുന്ന ഒരു 1-2 മാസത്തിൽ തന്നെ തിരിച്ചു വരുന്ന അല്ലെങ്കിൽ 1-2 ആഴ്ചയിൽ തന്നെ തിരിച്ചു വരുന്ന ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡാൻഡ്രഫിന് നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് തലയിലല്ല മറിച്ച് നമ്മുടെ ഗട്ടിലാണ്, നമ്മുടെ കുടലിൽ വരുന്ന ആ ഒരു ഇൻഫെക്ഷൻ എങ്ങനെ മാറ്റിയെടുക്കാം, നമ്മുടെ ആഹാര ക്രമീകരണത്തിൽ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ കുടലിൽ 150 സ്പീഷീസ് വരുന്ന നല്ല ഫംഗസുകളുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നന്മ മാത്രം ചെയ്യുന്ന, നല്ലത് മാത്രം ചെയ്യുന്ന വിറ്റമിൻസുകൾ ഉൽപ്പാദിപ്പിക്കുവാനും അല്ലെങ്കിൽ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുവാനും അതേപോലെ തന്നെ പല പ്രോട്ടീൻസ്, പല മിനറൽസ് അപ്ടേക്ക് ഇതിനെല്ലാം സഹായിക്കുന്ന നല്ല രീതിയിലുള്ള, നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് നന്മ മാത്രം ചെയ്യുന്ന പലതരത്തിലുള്ള നല്ല ഫംഗസുകളുണ്ട്. ഈ 150 സ്പീഷീസിന് പുറമെ ചീത്ത രീതിയിലുള്ള ചീത്ത ഫംഗസുകളും പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഫംഗസിൻ്റെ വർദ്ധനവ്, അമിതമായിട്ടുള്ള വർദ്ധനവ് കാരണമാണ്, ഒരു അൺകൺട്രോൾഡ് ഇൻഫെക്ഷൻ കാരണമാണ് പലപ്പോഴും നമ്മൾക്ക് ഈ ഒരു ഇത് നമ്മുടെ രക്തത്തിലോട്ട് ഊർന്നു വരികയും അത് പലപ്പോഴും നമ്മുടെ തലയിൽ തന്നെയാണ് ഡാൻഡ്രഫ് ആയിട്ടാണ് നമ്മൾക്ക് കാണപ്പെടാറുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നാക്കിന്മേലെ കാണുന്ന ഈ കോട്ടിങ്, ഈ ഒരു പറഞ്ഞ സൈൻസ് എല്ലാം തന്നെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് കാരണം വരുന്നതാണ്. ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളത് ഉത്ഭവിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ തന്നെയാണ്. അപ്പോൾ കുടൽ എന്ന് പറയുന്നത് ഒരു വനം പോലെയാണ്, നല്ല ബാക്ടീരിയകളുമുണ്ട്, അതേപോലെ തന്നെ നല്ല ഫംഗസുകളുമുണ്ട്, നല്ല വൈറസുകളുമുണ്ട്, അതേപോലെ തന്നെ ചീത്ത ഫംഗസുകളുമുണ്ട്. അപ്പോൾ നല്ല ഫംഗസ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയയുടെ അഭാവത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടത്ര നല്ല ന്യൂട്രിയൻസ് അവയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവ നശിക്കുകയും
ഈ ഒരു അവസരം മുതലെടുത്ത് വളരുന്ന ചീത്ത ബാക്ടീരിയകൾ അല്ലെങ്കിൽ പലപ്പോഴും നല്ല ഫംഗസുകൾ അല്ലെങ്കിൽ നല്ല ബാക്ടീരിയകൾ തന്നെ അളവിലും കൂടുതൽ. ഇപ്പോൾ ഒരു വനത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വനത്തിൽ സിംഹം മാത്രമാണ് ഏറ്റവും അധികം ഉണ്ടെങ്കിൽ അതൊരു ബാലൻസിലല്ല, ക്രമക്കേട് തന്നെയാണത്. അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തോ മാനോ ആണ് മാത്രം വനത്തിലുണ്ട് എന്നതെങ്കിൽ ആ ഒരു വനം നശിക്കും. അപ്പോൾ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് എല്ലാം തന്നെ അതിൻ്റെ അളവിൽ അല്ലെങ്കിൽ ക്രമത്തിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ കുടലിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എല്ലാം എന്ന് പറയുന്ന ഇവയെല്ലാം തന്നെ ഒരു കറക്റ്റ് അളവിലാണ് വേണ്ടത്. അപ്പോൾ നല്ലവയാണെങ്കിൽ പോലും അളവിലും കൂടുതലാണ് ക്രമക്കേട് വരുന്നുണ്ടെങ്കിൽ അവ നമ്മുടെ ശരീരത്തിന് പലപ്പോഴും ഒരു നെഗറ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ ചീത്ത രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെല്ലാം കാരണം ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അധികമായിട്ട് എടുക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക് യൂസേജ് ആണ്. പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ 20% പേരാണ് ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രിപ്ഷനിലൂടെ കഴിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം അല്ലെങ്കിൽ ഗൈഡൻസ് പ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം എടുക്കേണ്ട പല മെഡിസിൻസും പല ആൻറ്റിബയോട്ടിക്സും 20% പേരാണ് ആ ഒരു രീതിയിൽ ഒരു ഗൈഡൻസിലൂടെ തന്നെ വാങ്ങി കഴിക്കുന്നത്. ബാക്കിയുള്ള 80% പേരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന ഒരു ലിമിറ്റഡ് നോളജ് വെച്ച്, അത് എല്ലാം തന്നെ തെറ്റായിരിക്കണമെന്നില്ല, എന്നാലും ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വളരെ സുലഭമായി വളരെ ഒരു ലാഘവത്തോടു കൂടെയാണ് ഇതെല്ലാം തന്നെ കഴിക്കുന്നതും യൂസ് ചെയ്യുന്നതും. അപ്പോൾ ഇതൊരു അബ്യൂസ് എന്ന് പറയാം, ആൻറ്റിബയോട്ടിക് അബ്യൂസ്. അപ്പോൾ ഈ ഒരു അബ്യൂസ് കാരണം പലതരം ബാക്ടീരിയകൾ, നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും. അപ്പോൾ ഒരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ചീത്തത് മാത്രമല്ല മറിച്ച് നല്ല ബാക്ടീരിയകൾ പോലും നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയയുടെ ഒരു മറ്റൊരു വശം എന്ന് പറയുന്നത് ഫംഗസുകളുടെ എണ്ണം അതിൻ്റെ ഒരു ചെക്ക് വരുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ അപ്പോൾ മറ്റുള്ള ഫംഗസുകൾ, നല്ല ഫംഗസുകളാണെങ്കിലും അമിതമായി വരാതിരിക്കാൻ അല്ലെങ്കിൽ അമിതമായി വളരാതിരിക്കാൻ അതിൻ്റെ ഒരു കറക്റ്റ് നമ്പേഴ്സ് എത്രയാണോ അളവ് അത്രമാത്രം ചെക്ക് ചെയ്ത് വെക്കുന്ന ഒരു ഡ്യൂട്ടി കൂടെ ഈ നല്ല ബാക്ടീരിയകൾക്കുണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയകൾ നശിക്കുന്നതുകൂടെ തന്നെ അമിതമായി ഫംഗസും വളരുന്നുണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക് യൂസേജ് മനുഷ്യരിൽ മാത്രമല്ല മറ്റ് കന്നുകാലികളിലും, ഇപ്പോൾ ഡൊമസ്റ്റിക് യൂസേജ് ഫാർമിങ്ങിന് യൂസ് ചെയ്യുന്ന ആടോ അല്ലെങ്കിൽ പശുവോ അതിലും കുത്തിവെക്കുന്ന ആൻറ്റിബയോട്ടിക്സ് കാരണം അത് മലത്തിലൂടെ അവയുടെ ചാണകത്തിലൂടെയോ അല്ലെങ്കിൽ മലത്തിലൂടെയോ മണ്ണിൽ കലരുകയും ആ മണ്ണിൽ നിന്നും വരുന്ന ഈക്കോളൈ അല്ലെങ്കിൽ മറ്റു ചീത്ത ബാക്ടീരിയകൾ ഇവയെല്ലാം പ്രതിരോധ ശക്തി വളരെയധികം വർദ്ധിച്ച രീതിയിലാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ എടുക്കുന്ന പച്ചക്കറികളെല്ലാം ഒന്ന് നന്നായി വാഷ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഒരു ഉപ്പുവെള്ളത്തിൽ, ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ പ്രതിരോധ ശക്തി വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയകൾ കാരണവും നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ പോലും എഫക്റ്റ് ചെയ്യാറില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് അല്ല മറ്റുള്ള മൃഗങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവറ്റകൾക്ക് കൊടുക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് വളരെ ഹൈ പൊട്ടൻസി ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ആൻറ്റിബയോട്ടിക്സിനെയും അതിജീവിച്ച് വരുന്ന ഈ ഒരു ചീത്ത ബാക്ടീരിയ നമ്മുടെ തുച്ഛമായിട്ടുള്ള അളവിൽ എടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് പലപ്പോഴും എഫക്റ്റീവ് ആവാറില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്ര തന്നെ മരുന്നെടുത്താലും പിന്നെയും നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ, നല്ല പ്രതിരോധ ശക്തിയോടുകൂടെ തന്നെ നമ്മുടെ ശരീരത്തിൽ വളരുന്ന പല ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ വരുന്ന ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ കട്ടിംഗ് ബോർഡ്, നമ്മൾ ഈ ഒരു മീറ്റ് അല്ലെങ്കിൽ ഇറച്ചിയെല്ലാം, ചിക്കൻ അതേപോലെ തന്നെ മറ്റുള്ള മീറ്റ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് വൃത്തിയാക്കുന്നില്ലെങ്കിൽ അതിൽ വരുന്ന കണ്ടാമിനേഷൻസ്, അതിൽ വരുന്ന ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഇതെല്ലാം പിന്നെയും നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുകയും നമ്മൾ കഴിക്കുകയും അത് മൂലവും പലപ്പോഴും ഇൻഫെക്ഷൻസും അതേപോലെ തന്നെ കുടലിൽ വരുന്ന ബാലൻസിൽ ഒരു ഫ്ലോറ, നല്ല ബാക്ടീരിയയുടെയും ചീത്ത ബാക്ടീരിയയുടെയും ഒരു ബാലൻസിൽ ക്രമക്കേട് വരാനുള്ള സാധ്യതകൾ കൂട്ടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് പലതും തന്നെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാഹചര്യങ്ങളിലും ഉണ്ടെങ്കിലും നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം
ഒരു അസിഡിക് മീഡിയം ആക്കി എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരം നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അസിഡിക് മീഡിയം ആവാനാണ്. അപ്പോൾ അതിൽ നമ്മുടെ കുടലിലും മറ്റുള്ള ആമാശയത്തിലും നമ്മുടെ ജി ഐ ട്രാക്ട് എന്ന് പറയുന്ന എല്ലാറ്റിലും തന്നെ നല്ല അസിഡിക് മീഡിയം, ആസിഡുള്ള ഒരു പി എച്ച്, കെമിസ്ട്രി പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അസിഡിക് മീഡിയം എന്ന് പറയുന്നത് പി എച്ച് ലെവൽ ചെറുതാണ്, ഏഴിലും താഴെ പോകുന്നതാണ് ഒരു അസിഡിക് മീഡിയം, ഏഴിലും കൂടുതലുള്ളതാണ് ഒരു ബേസിക് മീഡിയം അല്ലെങ്കിൽ ആൽക്കലൈൻ മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം ഒരു അസിഡിക് മീഡിയം ആക്കുന്നത് ഒരു ആറോ അല്ലെങ്കിൽ അഞ്ചോ തരത്തിലുള്ള അതിലും കുറവാക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. അപ്പോൾ ഇതിന് സഹായിക്കുന്നതാണ് പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയും നല്ല ബാക്ടീരിയ അതിനെ മറിച്ച് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആയി കൺവേർട്ട് ചെയ്യുകയും ഈ ഇത് നന്നായി സഹായിക്കുന്നതാണ്. എന്തിന്? ഈ ഒരു കുടലിൻ്റെ ഒരു എൻവയറമെൻറ്റ് ഒരു അസിഡിക് മീഡിയമാക്കി മാറ്റുവാൻ നന്നായി സഹായിക്കുന്നതാണ്. ഇതേപോലെ തന്നെ കീറ്റോൺ ബോഡീസ്, അധികമായി കീറ്റോൺ ബോഡീസ് വർദ്ധിക്കുവാൻ നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാവുന്നതാണ് ഫാസ്റ്റിംഗ്. നമ്മളെപ്പോഴും പറയുന്നതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എണ്ണിയാലും തീരാത്ത പല പല ബെനിഫിറ്റ്സാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും നല്ലത് ഒരു 12 മണിക്കൂർ എടുക്കുന്ന ഈ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ഡ്രൈ ഫാസ്റ്റിംഗ് നന്നായിട്ട് കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള, നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിൽ നിന്നും കൊഴുപ്പ് തന്നെ അലിഞ്ഞ് കീറ്റോൺ ബോഡീസായി ഫോം ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ എന്താണ് അസിഡിക് മീഡിയം അല്ലെങ്കിൽ ആസിഡാക്കാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ നല്ലൊരു ആസിഡ് എൻവയറമെൻറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് കീറ്റോൺ ബോഡീസ്. അതേപോലെ തന്നെ സഹായിക്കുന്ന നല്ല ഒരു കാര്യമാണ് സോർക്രോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപ്പിലിട്ട അല്ലെങ്കിൽ വിനാഗിരിയിലിട്ട പച്ചക്കറികൾ, സോർക്രോട്ട്. ഇതെല്ലാം തന്നെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണ്. പക്ഷേ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ വിനാഗിരിയിലിട്ടതോ പലപ്പോഴും അസിഡിറ്റി കൂട്ടും, അല്ലെങ്കിൽ വായിൽ പുണ്ണുണ്ടാക്കും, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിന് വളരെ ഒരു റിസ്ക് ഫാക്ടറായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ എന്നാൽ പോലും അത് ഒരു മറ്റൊരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോലും ഇത് നമ്മൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന് അസിഡിക് ആക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഉപ്പിലിട്ട അല്ലെങ്കിൽ വിനാഗിരിയിലിട്ട പച്ചക്കറികൾ. അതേപോലെ തന്നെ നല്ലൊരു ഭക്ഷണമാണ് നമ്മുടെ ആൻറ്റി ഫംഗൽ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു നല്ലൊരു ഭക്ഷണമാണ് ഗാർലിക് എന്ന് പറയുന്നത്, വെള്ളുള്ളി, വെളുത്തുള്ളി. അപ്പോൾ ഗാർലിക് നമ്മുടെ ആഹാര രീതിയിൽ എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ദിവസം ഒരു 2 ലിറ്ററോളം വെള്ളം കുടിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ പലതരം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ കാര്യങ്ങളെല്ലാം ചേർക്കുന്നത് വളരെ നല്ലതാണ്. എന്ന് വെച്ചാൽ കരിഞ്ചീരകം അല്ലെങ്കിൽ കുരുമുളക്, മഞ്ഞൾ, ഇഞ്ചി, അതേപോലെ തന്നെ ഈ പറഞ്ഞ വെള്ളുള്ളി, വെളുത്തുള്ളി ഒരു 4-5 അല്ലി അല്ലെങ്കിൽ 7 അല്ലി എല്ലാം ഇതിലിട്ട് തിളപ്പിച്ച് ആറാൻ വെച്ചതിന് ശേഷം രാവിലെ മുതൽ രാത്രി വരെ കുറച്ച് കുറച്ചായി കുടിച്ച് തീർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു ഗാർലിക്കിൻ്റെ എസൻസും നമ്മളുടെ ശരീരത്തിൽ, അതിൻ്റെ ഒരു ഗുണങ്ങളും നമ്മുടെ ശരീരത്തിൽ ആ ഒരു രീതിയിൽ നമ്മൾക്ക് എത്തിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ നല്ല ഒരു കാര്യമാണ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. തേങ്ങയാണെങ്കിലും ശരി, അതേപോലെ തന്നെ വെളിച്ചെണ്ണയാണെങ്കിലും ആട്ടിയ ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു വെളിച്ചെണ്ണ, റിഫൈൻഡ് അല്ലാത്ത നല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് വെറുതെ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ പലപ്പോഴും അത് പ്രാക്ടിക്കൽ അല്ല. പലപ്പോഴും എല്ലാവർക്കും അതിൻ്റെ ഒരു ചുവ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം, വെജിറ്റബിൾസ് ആണെങ്കിലും എന്താണെങ്കിലും, അതിലെല്ലാം ഒരു 2 ടീസ്പൂണോ 3 ടീസ്പൂണോ യൂസ് ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ വെളിച്ചെണ്ണ നമ്മുടെ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ, നമ്മുടെ തലയിൽ തന്നെ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്, ആട്ടിയ വെളിച്ചെണ്ണ. നമ്മൾ മറ്റുള്ള എന്തൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനോട്ട് പോകുന്നതിലും നല്ലത് നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു ആട്ടിയ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഒരു ആൻറ്റി ഡാൻഡ്രഫ് പ്രൊഡക്റ്റ്. അതേപോലെ തന്നെ ആപ്പിൾ സിഡർ വിനിഗർ എന്ന് പറയുന്നത് ഒരു മൂടി അളവ്, അതിൻ്റെ ഒരു മൂടി അളവ് കാൽ ഗ്ലാസ് വെള്ളത്തിൽ ആഡ് ചെയ്ത് നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ആപ്പിൾ സിഡർ വിനിഗർ എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ശരീരത്തും അതേപോലെ തന്നെ നമ്മുടെ ജി ഐ ട്രാക്ട്, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റനൽ ട്രാക്ട്, ഈ ഒരു വായ് മുതൽ നമ്മുടെ മലദ്വാരം വരെയുള്ള കുടൽ, ആമാശയങ്ങൾ എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ട്രാക്റ്റിലോട്ട് നമ്മൾ അസിഡിക് എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വളരെ നല്ലതാണ് ആപ്പിൾ സിഡർ വിനിഗർ എന്ന് പറയുന്നത്. ഇതിന് പലതരം ഹെൽത്ത് ബെനിഫിറ്റ്സും അതേപോലെ തന്നെ വെയ്റ്റ് ലോസിനും സഹായിക്കുന്ന പലതരം കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇത് സഹായിക്കുന്നത് അസിഡിക് മീഡിയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ നല്ലതാണ്.
അതേപോലെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഷുഗേഴ്സ്, അത് നമ്മൾ ബേക്കറി ഐറ്റംസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള അന്നജം അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ആണെങ്കിലും ശരി, നമ്മൾ നല്ലോണം അത് അവോയ്ഡ് ചെയ്യണം. കാരണം അതൊരു ഈ പറഞ്ഞ ബേസിക് അല്ലെങ്കിൽ ആൽക്കലൈൻ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇവയ്ക്കെല്ലാം ഈ ചീത്ത ഫംഗസിനും ചീത്ത ബാക്ടീരിയക്കും വളരെ നല്ലൊരു ഫുഡിൻ്റെ ഒരു ആഹാര സ്രോതസ്സും അല്ലെങ്കിൽ പോഷക സ്രോതസ്സുമായി തീരുന്ന ഒരു തരത്തിലാണ് ഈ ഉള്ള ഷുഗേഴ്സ് എല്ലാം തന്നെ മാറുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ സ്ട്രെസ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെൻഷൻ അതേപോലെ തന്നെ സ്ട്രെസ് എന്നെല്ലാം പറയുന്നത് ഭയങ്കരമായി നമ്മുടെ ശരീരത്തിന് ഒരു ആൽക്കലൈൻ ബോഡി ആയിട്ട് മാറ്റാറുണ്ട്. അപ്പോൾ സ്ട്രെസ് എന്താണെങ്കിലും തന്നെ അത് അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് കൺസൾട്ടേഷൻസ് എടുക്കുക, അല്ലെങ്കിൽ എന്താണോ അതിനെ എങ്ങനെ നേരിടണമോ അത് ആ ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കുക, നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളത്. ഇപ്പോൾ അത് മെഡിറ്റേഷൻ ആണെങ്കിൽ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണ്, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് എന്നെങ്കിൽ തീർച്ചയായും അതും നമ്മൾ തേടേണ്ടതാണ്. അതേപോലെ തന്നെ നമുക്ക് എത്ര തന്നെ ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നല്ല അശ്വഗന്ധ, ഇപ്പോൾ അശ്വഗന്ധ എന്ന് പറയുന്നത് നല്ലൊരു ഹേർബാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രെസ് കാരണം വരുന്ന ഹോർമോൺ, ഒരു ചീത്ത ഒരു നല്ല ഹോർമോൺ ആണെങ്കിലും അത് അളവിലും കൂടുതലാവുന്നതിന് ക്രമീകരിക്കുവാൻ റെഗുലേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ഹേർബാണ് അശ്വഗന്ധ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രെസ് അതേപോലെ തന്നെ ടെൻഷനുകളെ അളവിൽ വെക്കുവാൻ നമുക്ക് സഹായിക്കുന്ന ഹേർബ്സ് എടുക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു മൊത്തത്തിലുള്ള ഒരു ബോഡിയുടെ, അപ്പോൾ ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു തലയിലെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു സ്കാൽപ്പിൽ വരുന്ന ഒരു പ്രശ്നം എന്തുമാത്രം കാണുവാതെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ മറ്റെന്തെല്ലാം മേഖലയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞു വേണം ഈ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് നമ്മൾക്ക് കടക്കാൻ. അപ്പോൾ ഇത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നല്ലൊരു ഡോക്ടറുടെ ഗൈഡൻസിൽ തന്നെ ചെയ്യേണ്ടതാണ്. പല കാര്യങ്ങളും അളവിലും കൂടുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണെന്നുള്ളത് പലപ്പോഴും അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള പല ഈ തരം കേസുകൾ നല്ലോണം ഡീൽ ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ എടുത്ത് അവരുടെ സഹായവും അവരുടെ ഗൈഡൻസിലും തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നതായിരുന്നു. വീണ്ടും ഒരു നല്ല ഹെൽത്ത് വീഡിയോയുമായി കാണാം. താങ്ക് യു.